ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു കട്ടൻചായ എപ്പിസോഡിലേക്ക് ഏവർക്കും എൻ്റെ സ്വാഗതം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പക്കയായിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കട്ടൻചായ എപ്പിസോഡ് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി കട്ടൻചായ എപ്പിസോഡ് എന്താ പറഞ്ഞുതരാം. അപ്പോൾ കട്ടൻചായ എപ്പിസോഡ് എന്താ വെച്ചാൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് സീരീസാണ്. ഫോട്ടോ എഡിറ്റിംഗ് പരമായ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലത്തെ റീക്രിയേഷൻ സീരീസ് കൂടിയാണ്. നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത എഡിറ്റിംഗ് അതിനെ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ ഒരാളെടുത്ത ഫോട്ടോ എങ്ങനെയാണ് അയാൾ എടുത്തതെന്നും നമ്മൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഈച്ച കോപ്പി പോലത്തെ ഒരു സീരീസാണ് കട്ടൻചായ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോട്ടോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ട്. ആ ഒരു ഫോട്ടോ ആണ് ഞാൻ ഈ ഒരു ഫോട്ടോ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം അപ്പോൾ പിക്സാർട്ട് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കറിയാം പിക്സാർട്ട്, സ്നാപ്സീഡ് അങ്ങനത്തെ കുറേ ആപ്സാണ് യൂസ് ചെയ്യുന്നത്. കളർ വീഡിയോ അഡോബ് ലൈറ്റ് റൂം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിക്സാർട്ടിലത്തെ പണി നമുക്ക് ഫസ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പിക്സാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെ എടുത്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം. നിങ്ങൾക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ലോക്കൽ ഫോട്ടോ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് നല്ലൊരു ഫോട്ടോ ആക്കി മാറ്റണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ക്രോപ്പ് ചെയ്യണം. നമ്മൾ ക്രോപ്പിംഗ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യം. ഏതൊരു എഡിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ആ ഒരു ഫോട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്രോപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏകദേശം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നമ്മുടെ ഐൻ്റെ പുറത്ത് വേറൊരു ഐ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊരു ഐ നമ്മുടെ ഐൻ്റെ കൃഷ്ണമണിൻ്റെ അടുത്ത് വേറൊരു ഐ കൊണ്ടുവന്നിട്ട് ആ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ റീപ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് തന്നെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കേഴ്സിൽ പോവാം. സ്റ്റിക്കേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഐസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോ മെനി സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വരും, ഐസിൻ്റെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളെ ഐൻ്റെ നിങ്ങൾക്ക് ഏത് ഐ ഏത് കളർ ഐ ആണ് വേണ്ടത്, ഐ യൂസ് ചെയ്യാൻ എനിക്ക് വേണ്ട ഈ ഒരു ഐ ആണ്. അപ്പോൾ ഞാൻ ഐ യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിനുള്ളിലോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡൺ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഹാർഡ്നെസ്സും ഒക്കെ കുറച്ച് മായ്ച്ച് മായ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കൃഷ്ണമണിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ക്രാച്ചസ് മാറ്റിയേക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അത് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ കളർ ഗ്രേഡാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിചാരിക്കും മാരക അടിക്കാണ്, അത്ര സിമ്പിൾ അടിക്കാണ്. ഇനി നമുക്ക് ലൈറ്റ് റൂമിലോട്ട് പോവാം. അപ്പോൾ ലൈറ്റ് റൂമിൽ പോയതിനു ശേഷം നിങ്ങൾക്കാണ് സെലക്റ്റീവ് എഡിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെലക്റ്റീവ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ബ്ലൂവും എന്താ റോസും കളറാക്കി ഇങ്ങനെ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. അപ്പം അത് പോയതിനു ശേഷം നമുക്ക് എങ്ങനെ ഞാൻ ചെയ്തു ഈ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണുന്നതാണ്. ഓ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഈ എഡിറ്റ്? നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം സിമ്പിളാണ്, ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്താ ഭയങ്കര റിസ്ക്കാണ് ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ ഭയങ്കര റിസ്ക്കായിട്ട് തോന്നുക. അല്ലാതെ നിങ്ങളെല്ലാം കയ്യൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു സീംലെസ് ട്രാൻസിഷൻ്റെ വീഡിയോ നമ്മൾ വരാൻ പോവുകയാണ്. പിന്നെ നമ്മൾ കൂടുതലും ട്രാവൽ വീഡിയോസ് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ലോഗോ അല്ലെങ്കിൽ സീംലെസ് ട്രാൻസിഷൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദി സ്റ്റുഡിയോ. ബൈ.